നമ്മുടെ കേരളീയ സംസ്കാരം. കേരളത്തിലെ സംസ്കാരം എന്താണ് ഇപ്പോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൽവാറോ അല്ലെങ്കിൽ ഒരു ചുരിദാർ വടക്കേ ഇന്ത്യക്കാരുടെ വസ്ത്രധാരണമാണ്, കേരളത്തിന്റെ അല്ല. സാരി സാരി എന്നാണ്, അത് രാജസ്ഥാൻകാരുടെ വസ്ത്രമാണ്. കേരളത്തിലെ സംസ്കാരം പറ അല്ല, കുറച്ചും കൂടി ഇറക്കമുള്ള വസ്ത്രം ധരിക്കാൻ. ഇറക്കമുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതിന് എന്നാ ഉണ്ടായത്? അപ്പൊ ഇറക്കം എന്ന് ഞാൻ നിങ്ങളുടെ ശരീരം വൃത്തികേടാണെന്നാണല്ലോ ഈ പറഞ്ഞ വരിക്കാത്തെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾ വീണ്ടും പറഞ്ഞില്ല. നമ്മുടെ സംസ്കാരം ഏതാണെന്നാ പറയുന്നത്? കുറച്ചും കൂടെ വസ്ത്രം ധരിച്ച്. കുറച്ചുകൂടെ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ സംസ്കാരമായത് എപ്പോഴാ? ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. അതിന് മുമ്പുള്ള നമ്മുടെ സംസ്കാരത്തിനകത്ത് വസ്ത്രമേ ഇല്ല, മാറു നിറച്ചിട്ടില്ല. അന്ന് ഈ നാട്ടിൽ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഇവിടെ മാറു മറയ്ക്കാൻ സമരം ചെയ്തതല്ലേ, പിന്നെന്താ പ്രശ്നം? അല്ല, അങ്ങനെ പോയാലിപ്പോ അപ്പൊ നമ്മുടെ സംസ്കാരം ഏതായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായില്ല അസൂയുള്ള ഒരു സ്ത്രീയുടെ വരികളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ത്രീകള് മറ്റ് ഞങ്ങളുടെ പുരുഷന്മാരെ അടിച്ചോണ്ട് പോകുന്ന തോന്നുന്ന പുരുഷന്മാരും സ്ത്രീകളുടെ മേളിൽ ഭരണം നടത്തണമെന്ന് ആലോചിക്കുന്ന പുരുഷന്മാരും ഒക്കെയാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അല്ല, ഇതെല്ലാം കണ്ട് അനുകരിക്കുന്ന ഒരു യുവതലമുറ ഒരു യുവതലമുറയ്ക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. നിങ്ങളെ പോലുള്ള സ്ത്രീകൾ ഉണ്ടാകുന്നതിനേക്കാളും അപകടകരമായി ഒന്നും ലോകത്തില്ല. ഇപ്പൊ നിലനിൽക്കുന്ന അമ്മമാരെ പോലെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ പോലെ അപകടകരമായി യാതൊന്നും ലോകത്തില്ല. തെറ്റായ ഒരു ഇതല്ലേ ശബരിമല കേറത്തില്ല ഞങ്ങളെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഈ സാരി കൊടുക്കാതിരി സാരി കൊടുത്ത്